നമസ്കാരം. റബ്ബർ നയം റബ്ബർ പോലെയാണോ? കേരളത്തിലെ റബ്ബർ കർഷകർക്ക് നല്ല കാലം ഉണ്ടാകുമോ? മഹാപ്രളയത്തിന്റെ ആഘാതത്തിന് ശേഷം കടുത്ത പ്രതിസന്ധിയിലായ കേരളത്തിലെ കർഷകരെ രക്ഷിക്കാൻ ആരു വരും? റബ്ബർ കർഷകർക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക റബ്ബർ നയം കടലാസിൽ ഒതുങ്ങുമ്പോൾ എന്നാണ് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് മോചനമുണ്ടാവുക? 2015 അധികാരത്തിൽ വന്ന ഉടൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച റബ്ബർ നയം 4 വർഷം പിന്നിടുമ്പോഴും രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് കർഷകരുടെ ദുരിതമാണ് ഇതോടെ ഇരട്ടിയായത്. ഒരു നിയന്ത്രണവുമില്ലാതെ ഇറക്കുമതി റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് ചില്ലറയൊന്നുമല്ല. ഇതിനിടെ റബ്ബർ വില ക്രമാതീതമായി ഇടിഞ്ഞു നിൽക്കുമ്പോൾ പ്രതീക്ഷയുടെ പ്രഖ്യാപനങ്ങൾ വന്നെങ്കിലും അതും സ്വപ്നം മാത്രമായി. നയം രൂപപ്പെടുത്താൻ കേന്ദ്ര വാണിജ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിച്ചു. വ്യവസായ കർഷക പ്രതിനിധികളടങ്ങുന്ന സമിതി ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാരമായില്ല. റബ്ബർ ബോർഡും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കി. പുതുകൃഷിക്കായി സബ്സിഡി വിഹിതത്തിന്റെ 75% മാറ്റിയതിലൂടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുകയാണ് റബ്ബർ ബോർഡ്. കേരളത്തിലെ കർഷകർക്ക് ആവർത്തന കൃഷി സബ്സിഡിയിലൂടെയേ ഗുണം കിട്ടു. ഇത്തവണ മെയ് മുതൽ മഴ തുടങ്ങിയതിനാൽ തുടർച്ചയായ ആദായം കിട്ടുന്ന സ്ഥിതിയും ഇല്ലാതായി. പ്രളയം മൂലം ഉൽപാദനമില്ലാതിരുന്ന സമയത്ത് റബ്ബർ വില കിലോയ്ക്ക് 134 രൂപ വരെ എത്തി. ഇപ്പോഴത് 114 രൂപയിലേക്ക് താഴ്ന്നു. ലാറ്റക്സ് വില 146 നിന്നും 100 രൂപയ്ക്കും താഴെയെത്തി. വ്യവസായികൾ കൂടുതൽ ഇറക്കുമതി ചെയ്ത് കരുതൽ ശേഖരമാക്കുകയാണ്. ഇതുമൂലം റബ്ബറിന്റെ വില കൂടുതൽ ഇടിഞ്ഞു. 12 ലക്ഷം ടണ്ണിന്റെ ആവശ്യം റബ്ബർ മേഖലയിലുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ ഇനി വരുന്ന 2 മാസം നല്ല ഉൽപാദന കാലമാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായി വിലയിടിച്ച് റബ്ബർ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് വ്യവസായികൾ. ഇക്കാര്യത്തിൽ അടിയന്തര കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ റബ്ബർ കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലാകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.